സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി സി ബി ടി സി ഇന്നത്തെ പല പ്രമുഖ മലയാള പത്രത്തിൻ്റെ ഒന്നാം പേജിൽ ആർ ബി ഐ നൽകിയ ഒരു പരസ്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുമുണ്ടാകാം ഒരുപക്ഷേ എന്താണ് ഈ ഡിജിറ്റൽ റുപ്പി എന്നുള്ളത് അതെങ്ങനെയാണ് നമ്മുടെ യുണീക്ക് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് യു പി ഐ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം എന്നീ ട്രാൻസാക്ഷനിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു അൻപതിനായിരം രൂപ ഉണ്ടെന്ന് വിചാരിക്കുക നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ പോയി എ ടി എമ്മിൽ നിന്ന് ഒരു കാർഡ് ഇൻസേർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിൽ നിന്ന് ഒരു അയ്യായിരം രൂപ പിൻവലിക്കുന്നു സ്വാഭാവികമായിട്ടും നിങ്ങളുടെ അക്കൗണ്ടിൽ നാൽപ്പത്തയ്യായിരം രൂപയും കയ്യിൽ നിങ്ങൾക്ക് അയ്യായിരം രൂപ കറൻസി ആയിട്ടുണ്ടാകും ഫിസിക്കൽ കറൻസി അല്ലേ അപ്പോൾ ഈ ഫിസിക്കൽ കറൻസിക്ക് തത്തുല്യമായ ഒരു ഡിജിറ്റൽ ഫോർമാറ്റാണ് ഡിജിറ്റൽ റുപ്പി അതായത് നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു ആ ആപ്പിനകത്ത് ഒരു വാലറ്റ് ഉണ്ടാവും അതായത് നിങ്ങളുടെ പേഴ്സിന് തത്തുല്യമായ ഒരു ഡിജിറ്റൽ ഫോർമാറ്റ് ആ ഡിജിറ്റൽ വാലറ്റിനകത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന കാഷിനെ ഡിജിറ്റൽ റുപ്പിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയും അതായത് നിങ്ങളുടെ കയ്യിലുള്ള പേഴ്സിനകത്ത് നിങ്ങൾ പൈസ എടുത്ത് വയ്ക്കുന്നതിന് പകരം നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്ത് ഉള്ള ഡിജിറ്റൽ വാലറ്റിലേക്ക് നിങ്ങൾ കറൻസി കൺവേർട്ട് ചെയ്ത് വയ്ക്കുന്നു അതാണ് ബേസിക്കായിട്ട് പറഞ്ഞാൽ ഡിജിറ്റൽ റുപ്പി കുറച്ചും എക്സാമ്പിൾസ് പറഞ്ഞു തരാം നിങ്ങൾക്ക് യു പി ഐ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് എമൗണ്ട് ട്രാൻസാക്ട് ചെയ്യുന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഡിജിറ്റൽ കറൻസി ഡിജിറ്റൽ റുപ്പിയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഫോണിനകത്തേക്ക് നിങ്ങൾക്ക് ഡിജിറ്റൽ കറൻസി രൂപത്തിൽ നിങ്ങൾക്ക് പൈസ സൂക്ഷിക്കാൻ കഴിയും അത് ട്രാൻസാക്ട് ചെയ്യാൻ കഴിയും തുടക്കത്തിൽ എല്ലാ ബാങ്കുകൾക്കും ഡിജിറ്റൽ റുപ്പി കൈകാര്യം ചെയ്യാനുള്ള അനുവാദം ആർ ബി ഐ നൽകിയിട്ടില്ല അതിന് കുറച്ച് പൈലറ്റ് ബാങ്കുകളുണ്ട് ആ പൈലറ്റ് ബാങ്കുകൾ ഏതൊക്കെയാണെന്നും അവരുടെ ഡിജിറ്റൽ റുപ്പി ആപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന പൈലറ്റ് ബാങ്കുകളിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവരുടെ ഡിജിറ്റൽ ആപ്പുകൾ ഡിജിറ്റൽ റുപ്പി ആപ്പുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതിനകത്ത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാം അതിനകത്തൊരു വാലറ്റ് ആക്ടിവേറ്റ് ചെയ്യാം അതിനകത്തേക്ക് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് ഡിജിറ്റൽ കറൻസി ആയിട്ട് സൂക്ഷിക്കാം ഈ ഡിജിറ്റൽ കറൻസിക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഫിസിക്കൽ ആയിട്ടുള്ള നോട്ട് അതായത് കറൻസിക്ക് തത്തുല്യമായ വാല്യൂ ആർ ഓഫർ ചെയ്യും ഇത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടാണ് വർക്ക് ചെയ്യുന്നത് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാം ക്രിപ്റ്റോ കറൻസിയൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് വളരെ ആണ് വളരെ സെക്യൂരിറ്റി ബേസ്ഡ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കറൻസിക്ക് നിങ്ങളുടെ കയ്യിലുള്ള പണത്തിൻ്റെ തത്തുല്യമായ സെക്യൂരിറ്റി നിങ്ങൾക്ക് ഉണ്ടാകും സ്വാഭാവികമായിട്ടും മറ്റൊരു സംശയം നിങ്ങൾക്ക് വരുന്നത് ഇത് എങ്ങനെയാണ് ട്രാൻസാക്ട് ചെയ്യുന്നത് അതിന് ഇൻ്റർനെറ്റ് ആവശ്യമുണ്ടോ എന്നുള്ളതായിരിക്കും ഇതിന് ഇൻ്റർനെറ്റ് ആവശ്യമുണ്ട് കാരണം നിങ്ങളിത് നിങ്ങളുടെ ആപ്പിൽ നിന്ന് അതായത് നിങ്ങളുടെ ഫോണിൽ നിന്ന് മറ്റൊരാളുടെ ഫോണിലേക്കാണ് ഇത് ട്രാൻസാക്ട് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും അവിടെ ഇൻ്റർനെറ്റിൻ്റെ ആവശ്യകതയുണ്ട് മാത്രമല്ല ഇത് ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ടെക്നോളജിയാണ് അതുകൊണ്ട് തന്നെ സെർവറുമായിട്ട് ആയാൽ മാത്രമേ ഈ ട്രാൻസാക്ഷൻ നടക്കുള്ളൂ അതുകൊണ്ട് ഇൻ്റർനെറ്റ് അത്യാവശ്യം തന്നെയാണ് ഡിജിറ്റൽ കറൻസി കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ കാശുകൊണ്ടിടക്കേണ്ട അത് നഷ്ടപ്പെടുമെന്ന് പേടിക്കേണ്ട കൃത്യമായ ഓതന്റിക്കേഷനോട് കൂടി തന്നെയാണ് ട്രാൻസാക്ഷൻ നടക്കുന്നത് നിങ്ങളാരെയും പെട്ടെന്ന് പറ്റിക്കാൻ പറ്റില്ല കാരണം ടു ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് ഒ ടി പി ബേസ്ഡോ അല്ലെങ്കിൽ ബയോ സെക്യൂരിറ്റി ബേസ്ഡോ ആയിട്ടുള്ള സെക്യൂരിറ്റി കൂടി തന്നെയാണ് ഡിജിറ്റൽ കറൻസി വരുന്നത് യു പി ഐ പേയ്മെൻറ്റ്സ് കൈകാര്യം ചെയ്യുന്നത് എൻ പി സി ഐ ആണ് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പക്ഷേ ഇതിനകത്ത് ആർ ബി ഐ ഡയറക്റ്റായിട്ടാണ് ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷന് മേൽനോട്ടം വയ്ക്കുന്നത് അതിന് ആർ ബി ഐ സഹായിക്കുന്നതാവട്ടെ നേരത്തെ സൂചിപ്പിച്ച പൈലറ്റ് ബാങ്കുകൾ തുടക്കത്തിൽ വളരെ കുറച്ച് പൈലറ്റ് ബാങ്കുകളാണ് ആർ ബി ഐയുടെ ഡിജിറ്റൽ കറൻസി ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉള്ളതെങ്കിൽ പോലും വരും കാലത്ത് എല്ലാ ബാങ്കുകളും അതിനകത്തേക്ക് വരും എല്ലാ ആൾക്കാർക്കും അക്സസിബിൾ ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലേക്ക് ഡിജിറ്റൽ റുപ്പി മാറും സ്വാഭാവികമായിട്ടും കുറേ അധികം കൺഫ്യൂഷൻസ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഭാഗമായിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് പൈലറ്റ് ബാങ്കുകളിലൂടെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യം ഇത് ആർ ബി ഐ തുടങ്ങുകയും പിന്നീട് വരുന്ന ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ മാർക്കറ്റിൽ മാർക്കറ്റിലുണ്ടാകാൻ പോകുന്ന കൺഫ്യൂഷൻസൊക്കെ പരിഗണിച്ചും അത് തിരുത്തിയുമൊക്കെ ഇത് കറ തീർന്ന ഒരു ട്രാൻസാക്ഷൻ മെത്തേഡായിട്ട് ആർ ബി ഐ ഡെവലപ്പ് ചെയ്തെടുക്കാനും ഉദ്ദേശിക്കുന്നത് നമുക്കും നമ്മുടെ പണം കുറച്ചും കൂടി സെക്യൂറായിട്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് കൈകാര്യം ചെയ്യും ചെയ്യാൻ വേണ്ടി ഇത്തരം ഡിജിറ്റൽ റുപ്പി ഇന്റർഫേസുകൾ നമ്മളെ സഹായിക്കും ഡിജിറ്റൽ റുപ്പിയുമായിട്ട് കൂടുതൽ സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അതിനുള്ള ഉത്തരം ഞാൻ നൽകുന്നതായിരിക്കും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ സി യു നെക്സ്റ്റ് വീഡിയോ താങ്ക്